ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് കോൾ റെക്കോർഡ് ചെയ്യാൻ ഒരു ബെസ്റ്റ് ആപ്ലിക്കേഷൻ. നല്ലൊരു കോൾ റെക്കോർഡർ, പല ഫോണിലും കോൾ റെക്കോർഡർ ഉണ്ടെങ്കിലും അത് ശരിയായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ചിലതിലൊക്കെ നമുക്ക് കോൾ റെക്കോർഡ് ചെയ്യാനാകെങ്കിലും നമ്മൾ വിളിക്കുന്ന ആൾക്ക് കൂടി നമ്മൾ കോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് അറിയണം. എന്നാൽ ഒരുവിധം ഫോണിലൊക്കെ വർക്ക് ചെയ്യുന്ന നല്ലൊരു കോൾ റെക്കോർഡറാണ് ഓൾ ഇൻ വൺ കോൾ റെക്കോർഡർ. ഈ ഓൾ ഇൻ വൺ റെക്കോർഡറിൽ ഈ കോള് റെക്കോർഡ് ചെയ്യാൻ മാത്രമല്ല വേറെയും കുറേ സംഗതികളുണ്ട്, കുറേ ഫീച്ചറുകളുണ്ട്. സ്ക്രീൻ റെക്കോർഡൊക്കെ ചെയ്യാനാവും, അതുപോലെ ക്വാളിറ്റിയിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാനാവും, അങ്ങനെ കുറേ ഫീച്ചറുകളുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നമുക്ക് ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാം. എല്ലാ ഫോണിലും വർക്ക് ചെയ്യും എന്ന് പറയുന്നില്ല, ചില ഫോണിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. എല്ലാ ഫോണിലും എല്ലാ കോൾ റെക്കോർഡറും ഒരുപോലെ വർക്ക് ചെയ്യില്ല. നമുക്കിതൊന്ന് ഉപയോഗിച്ച് നോക്കാം. ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇൻ്റർഫേസ്. ഇവിടെ കോൾ റെക്കോർഡറിനും ഓഡിയോ വീഡിയോ സ്ക്രീൻ റെക്കോർഡറിന് ഒരു ഓപ്ഷൻ വേറെ ഉണ്ട്. അപ്പോൾ നമുക്ക് കോൾ റെക്കോർഡറിന് എനേബിൾ ചെയ്യാം. ഇത് എനേബിൾ ചെയ്യുന്ന നേരം ഒന്നിനായിട്ട് പെർമിഷൻ നമ്മൾ കൊടുക്കണം, അത് അലോ ചെയ്ത് കൊടുക്കുക. പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ കോൾ ബട്ടൺ ഓൺ ആവും, ഇത് റെഡിലേക്ക് മാറും. ഈ റെഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് വരുന്ന കോളുകളൊക്കെ, നമ്മൾ വിളിക്കുന്ന കോളായാലും നമുക്ക് വരുന്ന കോളായാലും, അതിപ്പോൾ നോർമൽ കോൾ എന്നില്ല, വാട്സപ്പ് കോളായാലും ഇൻ്റർനെറ്റ് കോളായാലും IMO കോളായാലും ഏത് കോളായാലും കോള് വരുന്ന കോളും പോകുന്ന കോളൊക്കെ റെക്കോർഡായിക്കോളും. നിങ്ങളെ ഫോണിൽ എത്രത്തോളം ഇത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യുക, ചെക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ട് നാവ് കൊടുത്തു കഴിഞ്ഞാൽ റെഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ ആക്റ്റീവായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം കാണാം. ദാ സ്ക്രീനിൽ ഒന്ന് ബാക്ക് ചെയ്യട്ടെ, കേട്ടോ, ഒരു ചെറിയ ബട്ടൺ, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ ഓഡിയോ വീഡിയോ സ്ക്രീനും ഒക്കെ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ കിട്ടും. സ്ക്രീൻ റെക്കോർഡ് ചെയ്യണേ ഇത് ഞെക്കി കൊടുത്താൽ നമുക്ക് സ്ക്രീൻ റെക്കോർഡാവും, അതുപോലെ ഓരോന്നും നമുക്ക് റെക്കോർഡ് ചെയ്യാനാവും. റെക്കോർഡ് ചെയ്യുന്ന സ്റ്റോപ്പ് ആണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട്, സ്റ്റോപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇതൊക്കെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ തന്നെ സേവ് ആകുകയും ചെയ്യും. ഇവിടെ ഈ സ്റ്റോറേജ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഓരോ കാറ്റഗറി ആയിട്ട് കോൾ റെക്കോർഡ് ചെയ്ത് ഇവിടെ ഒന്നാമത്തെ ടാബിൽ, ഓഡിയോ റെക്കോർഡ് ചെയ്ത് രണ്ടാമത്തെ ടാബിൽ, വീഡിയോ റെക്കോർഡ് ചെയ്ത് മൂന്നാമത്തെ ടാബിൽ, സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ ഓരോ കാറ്റഗറിയിൽ നമുക്ക് എന്താണോ റെക്കോർഡ് ചെയ്ത് അവിടെ സേവ് ആയി നിൽക്കും. ഇവിടെ നിന്ന് നമുക്ക് ഇത് പ്ലേ ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം മേലെ പ്ലേ ബട്ടൺ ഉണ്ട്, പ്ലേ ചെയ്യാം, ഷെയർ ചെയ്യാം, അതിനൊക്കെയുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. സംഭവം ഞാൻ ചെക്ക് ചെയ്തിടത്തോളം വലിയ തെറ്റില്ലാത്തൊരു കോൾ റെക്കോർഡറും അതുപോലെ സ്ക്രീൻ റെക്കോർഡറൊക്കെയാണ്. നിങ്ങൾക്ക് എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ചെക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഉപകാരം തോന്നിയിട്ടുണ്ട്, ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ലൈക്കും കൊടുത്തേക്കും, നമുക്കൊരു ബൂസ്റ്റും ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു.